കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് റെയ്ക്കി എന്താണ് റേക്കി എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ഒരു ജപ്പാൻ വേഡാണ് റെയ് കി എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു ഡിവൈൻ എനർജിയാണത് എനർജി എന്ന് പറഞ്ഞാൽ സംവത്സരങ്ങൾ പഴക്കമുള്ളതും കൈകൾ ശരീരത്തിൽ വെച്ചുകൊണ്ട് ചികിത്സിക്കുന്നതുമായ ഒരു ചികിത്സാ സങ്കേതമാണ് റേയ്ക്കി ഇത് ഒരു തിബറ്റൻ ബുദ്ധമെന്ന അനുഷ്ഠാനം എന്ന നിലയിലാണ് ഇത് പ്രചാരത്തിൽ വന്നത് നമുക്ക് ഇത് ശ്രീബുദ്ധനും മറ്റേ യേശുക്രിസ്തുവും ഒക്കെ ഈ റേയ്ക്കി ഉപയോഗിച്ചിട്ടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഇത് നമുക്ക് ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്നാണ് റേയ്ക്കി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം അത് സാധാരണ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ നമുക്കിത് റേക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല കാരണം ഇതിനൊരു ദീക്ഷയുണ്ട് ഇതിനൊരു ഒരു ഉണ്ട് അപ്പം നമുക്ക് ഒരു റേയ്ക്ക് മാസ്റ്റർ എടുത്ത ഒരു വ്യക്തിയിൽ നിന്ന് മാറ്റി മാത്രമേ നമുക്കിതിൻ്റെ അറ്റോൺമെൻറ് സ്വീകരിക്കാനായിട്ട് പറ്റൂ റേക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ അതൊരു നാല് ക്ലാസ്സുകളായിട്ടാണ് ചെയ്യുന്നത് റേക്കി ഫസ്റ്റ് റേക്കി സെക്കൻഡ് റേക്കി തേർഡ് റേക്കി മാസ്റ്റർ അങ്ങനെ ഒരു നാല് ക്ലാസ്സുകളാണ് ഇതിൽ റേക്കി ഫസ്റ്റിലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആണ് ഇത് നമ്മളുടെ ഒരു പിന്നെ വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുത്തിക്കൊണ്ട് ഒരു ഡിവൈൻ എനർജി നമ്മുടെ ക്രൗണ്ട് ചക്കറിലേക്ക് പാസ് ചെയ്ത് വിടുന്നതും അത് നമ്മളുടെ ശരീരത്തിലെത്തുന്നതും നമുക്ക് ഒരിക്ക ഒരു വെട്ടം ആ ഒരു എനർജി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണം വരെയും ആ എനർജി നമ്മളെ വിട്ടു പോകുന്നതല്ല ആ ഒരു ഡിവൈൻ എനർജി ഗുരുവിൽ നിന്ന് നമുക്ക് ശിക്ഷനിലേക്ക് കിട്ടുന്നതാണ് റേക്ക് എന്ന് പറയുന്നത് അത് ഫസ്റ്റ് അറ്റോൺമെൻറ് ആണ് സെക്കൻഡ് അറ്റോൺമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡിവൈൻ എനർജി അറ്റോൺമെൻറ്റിനോടൊപ്പം തന്നെ നമുക്കൊരു മൂന്ന് സിമ്പിൾസുകൾ കിട്ടുന്നതാണ് അത് കഴിയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത തേർഡ് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ രണ്ട് സിമ്പിൾസും കൂടെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അഞ്ച് സിമ്പിൾസ് ആയി അടുത്ത മാസ്റ്റർ ഡിഗ്രി എടുക്കുമ്പോഴാണ് ആറാമത്തെ സിമ്പിൾസ് കിട്ടുന്നത് ഇങ്ങനെ ആറ് സിമ്പിൾസുകളാണ് റേയ്ക്കിയിലുള്ളത് അപ്പോൾ നമുക്ക് റേയ്ക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് റേക്കി എന്ന് പറയുന്നത് ഇത് ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ അറ്റോൺമെന്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു പ്രാർത്ഥനയിലൂടി ഈ ദൈവിക ശക്തിയെ നമ്മുടെ കൈകളിലേക്ക് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ ഈ ദൈവിക ശക്തി നമ്മളൊരു പ്രാർത്ഥനയിലൂടെ നമ്മുടെ കൈകളിലേക്ക് സ്വീകരിച്ചാൽ നമ്മുടെ രണ്ട് കൈവെള്ളകളിലും ഈ ദൈവിക ശക്തി വന്ന് നിറയുന്നതായിട്ട് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ആ എനർജി എടുത്തതിനു ശേഷം നമുക്കിപ്പോൾ റേക്ക് സെക്കൻഡ് എടുത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മൂന്ന് സിമ്പിൾസ് ഉണ്ട് പവിത്രമായ മൂന്ന് ആണ് അതിൻ്റെ പേര് നമുക്കിങ്ങനെ പരസ്യമായിട്ട് ഒരു പറയാനായിട്ട് പറ്റില്ല അത് പഠിച്ച വ്യക്തികളെടുത്ത് മാത്രമേ ഇത് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അതിന് പിന്നെ മറ്റ് രണ്ട് വേറെ പേരുകളുണ്ട് പവർ സിമ്പൽ എന്ന് പറയും അപ്പോൾ ഒരു രണ്ട് കൈവിള്ളകളിൽ നമ്മൾ ആ പവർ സിമ്പിൾ ധരിക്കുക അടുത്തത് മെൻ്റൽ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതും രണ്ട് കൈവെള്ളകളിൽ നമുക്ക് പിന്നെ വരയ്ക്കാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ആപ്സെൻ്റ് ഹീലിംഗ് ീലിങ് എന്ന് പറഞ്ഞിട്ട് മൂന്നുണ്ട് ഇങ്ങനെ ഈ മൂന്ന് സിമ്പിൾസ് നമുക്ക് രണ്ട് കൈവെള്ളകളിലൂടെ എടുത്തുകൊണ്ട് നമ്മളുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും ഏഴ് ചക്രങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് റൂട്ട് ചക്രം മുതൽ ക്രൗൺ ചക്രം വരെയാണ് ഈ ഏഴ് ചക്രങ്ങളുള്ളത് നമ്മളുടെ പിന്നെ ആരോഗ്യപരമായിട്ടും നമുക്ക് ഭൗതികപരമായിട്ടുമുള്ള എല്ലാ പിന്നെ നമ്മളുടെ കഴിവുകളും ഏഴ് ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് റേയ്ക്കിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ എനർജി എടുത്തതിനു ശേഷം ഈ ഓരോ ചക്രങ്ങളും ഹീൽ ചെയ്യുന്നു ആദ്യം നമ്മൾ ആ ഒരു ദൈവിക എനർജി എടുത്തതിന് ശേഷം നമ്മൾ രണ്ട് കൈകൾ ഉപയോഗിച്ചിട്ട് ക്രൗൺ ചക്രയിലേക്ക് ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ആ ഒരു ഡിവൈൻ എനർജി നമ്മുടെ ക്രൗൺ ചക്രയിലേക്ക് ഇറങ്ങി ചെല്ലുകയും ക്രൗൺ ചക്ര ഹീൽ ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിട്ട് സാധിക്കും അറിയാനായിട്ട് സാധിക്കും ക്രൗൺ ചക്ര കഴിയുമ്പോഴത്തേക്കും അടുത്ത നമ്മൾ ആ കൈകൾ എടുത്ത് വെക്കുന്നത് തേർഡ് ചക്രയിലേക്കാണ് അപ്പോൾ തേർഡ് ചക്രയിലേക്ക് നമുക്ക് ആ എനർജി ഡിവൈൻ എനർജി ചെന്ന് അവിടുത്തെ ആ ചക്രയും പൂർണ്ണമായും ഹീൽ ചെയ്യുന്നതായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവിടെ ഒരു മൂന്ന് മിനിറ്റ് കൈകൾ വെച്ചതിന് ശേഷം അടുത്ത ചക്രയിലേക്ക് കൈകൾ കൊണ്ടുവരുന്നു ചക്ര ഇങ്ങനെ പൂർണ്ണമായും ഹീൽ ചെയ്യുന്നു ടോട്ട് ചക്ര പൂർണ്ണമായും ഹീൽ ചെയ്തതിന് ശേഷം അടുത്തത് നമ്മുടെ ഹാർട്ട് ചക്രയിലേക്ക് കൈകൾ കൊണ്ടുവരുന്നു ഹാർട്ട് ചക്ര പൂർണ്ണമായിട്ടും ഹീൽ ചെയ്യുന്നു ഒരു മൂന്ന് മിനിറ്റ് എനർജി കൊടുക്കുന്നു മൂന്നെന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ മിനിറ്റ് അധികമായാലും യാതൊരു പ്രോബ്ലവുമില്ല അവിടുന്ന് ആ എനർജി അടുത്തത് സോളാർ പ്ലെക്സിലേക്ക് കൊണ്ടുവരുന്നു സോളാർ പ്ലെക്സ് പൂർണ്ണമായിട്ടും ഹീൽ ചെയ്യുന്നു അവിടുന്ന് കൊണ്ടുവരുന്നത് നേവൽ ചക്രയിലേക്കാണ് നേവൽ ചക്ര പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളുടെ റൂട്ട് ചക്രയിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ഏഴ് ചക്രങ്ങൾ നമ്മൾ ഡെയിലി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഡെയിലി നമ്മൾ ഏഴ് ചക്രങ്ങളും ഹീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ രോഗങ്ങളിൽ നിന്ന് രക്ത പിന്നെ മുക്തി നേടാനും നമ്മൾ എന്നും ആരോഗ്യമായിട്ട് നിൽക്കാനും നമ്മളിലേക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിലനിൽക്കാനും ആയിട്ട് സാധിക്കും അപ്പോൾ മറ്റ് നെഗറ്റീവ് എനർജികളൊന്നും നമ്മളെ ബോഡിയിൽ ബാധിക്കുന്നതല്ല പിന്നെ റേക്ക് സെക്കൻഡ് പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പം വളരെ മോശമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലേക്ക് കയറി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓറെ നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു പ്രഭാവ വലയമുണ്ട് അതിനെയാണ് ഓറ എന്ന് പറയുന്നത് ആ ഓറ യിലേക്ക് നമുക്ക് ഈ സിമ്പിൾസുകൾ വരച്ചു ഒരു സ്ഥലത്തേക്ക് കയറി ചെന്നാൽ അവിടെ നിന്നുള്ള യാതൊരുവിധ നെഗറ്റീവ് എനർജികളും നമ്മളെ ബാധിക്കുന്നതല്ല ഇതുപോലെ നമുക്ക് സെൽഫ് ഹീലിംഗ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ വേറെ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ആ പേഷ്യൻ്റിനെ നമുക്ക് ഹീൽ ചെയ്യാനും ബ്രേക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ മുട്ടുവേദനയായിട്ട് ഒരു വ്യക്തി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡിവൈൻ എനർജി ആ ഒരു പ്രാർത്ഥനയിലൂടെ എടുക്കുന്നു എടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആ വ്യക്തിയുടെ മുട്ടിലേക്ക് നമ്മൾ ഈ എനർജി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ടുവേദന നമുക്ക് മാറുന്നതായിട്ട് പിന്നെ അറിയാനായിട്ട് സാധിക്കും അങ്ങനെ എത്ര പഴക്കമുള്ള അസുഖങ്ങളായാലും റേക്ക് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് പോലും കയ്യൊഴിഞ്ഞ കേസുകളും നമുക്ക് റേയ്ക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഹീൽ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിൽ നമുക്ക് റേയ്ക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ പല കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം സാധിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നെഗറ്റീവായിട്ടുള്ളൊരു കോഡ് നമ്മളെ ബോഡിയുമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ കോഡ് കട്ടിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡോടുകൂടി നമുക്ക് ആ ഒരു ബന്ധം കട്ട് ചെയ്ത് മാറ്റാനും നമ്മൾക്ക് സ്വതന്ത്രനാവാനും മറ്റൊരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരാതിരിക്കാനും ഒക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് ഒരു ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ആ ഹോട്ടലിൽ നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ ആ ഭക്ഷണം നമുക്കത് കഴിച്ചേ പറ്റത്തുള്ളൂ വേറെ ഒരു നിവൃത്തിയില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റേയ്ക്കി എനർജി എടുത്തിട്ട് റേക്കി സിമ്പിൾസ് മൂന്നും ഈ ഫുഡിലോട്ട് വരച്ചതിന് ശേഷം നമുക്കൊരു മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റോ നമ്മുടെ രണ്ട് കൈവെള്ളകളും അതിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നെഗറ്റീവോ വിഷാംശമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഹീൽ ചെയ്ത് മാറ്റപ്പെടാനും അത് നമുക്ക് പിന്നെ നമ്മുടെ ബോഡിക്ക് തകരാറില്ലാത്ത രീതിയിൽ ഭക്ഷിക്കാനായിട്ട് നമുക്ക് ആ ഒരു ഫുഡിനെ നമുക്ക് കണ്ട്രോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് റേയ്ക്ക് റേക്ക് സെക്കൻഡൊക്കെ പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം റേക്ക് ബോക്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും റേക്ക് ബോക്സിൽ നമുക്കൊരു വെള്ളപ്പേപ്പറിൽ നമ്മുടെ എന്ത് ആഗ്രഹമാണോ അത് ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചു എന്ന് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ ചുമന്ന പേനയ്ക്ക് എഴുതി മടക്കി ഈ ബോക്സിനകത്ത് വെച്ചിട്ട് ഡെയിലി ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ബോക്സിനകത്തോട്ട് നമ്മൾ എനർജി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഴുതി വെച്ചാക്കുന്ന ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിച്ചു കിട്ടുന്നതായിട്ട് നമുക്ക് അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കും അപ്പം ഇത്തരത്തിൽ നമുക്ക് റേക്കി എന്ന് പറഞ്ഞൊരു എനർജി ഉണ്ടെന്നും അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഇത്തരത്തിൽ ആരെങ്കിലും താല്പര്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റേയ്ക്ക് മാസ്റ്ററാണ് ആണ് അപ്പം നിങ്ങൾക്ക് പിന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റോൺമെൻറ്റോ അല്ലെങ്കിൽ റേക്ക് ഹീലിംഗോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു തരുന്നതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ